Hello students, welcome to biology class. Different groups in plant kingdom. Appa plant kingdom thilulla vivida groupukala edokkiyanu namukku nokkam. They are algae, bryophytes, pteridophytes, gymnosperms and angiosperms. Ithrayum groupukalana namukku plant kingdom thila kaanan pettunnu. Appo ee vivida groupukale kurichana nammala detail aayita ini padikkan povunu. The first group is algae. Algae are the lower type of plants. Appa plants le lower type aanu ee algae ennu parayna plant group. They are chlorophyll bearing and photosynthetic also. Appa chlorophyll present aanu, adukonda photosynthetic aanu, so they are autotrophic organism. Appa sondavayita food prepare cheyan pattuna organisms aanu ee algae la varudu. And they are mostly aquatic. Pradhanam item aquatic aanu ee plant group. And they may be found in freshwater or marine water. And some are found in moist places. Appa karayil aanengila nalla nanavulla pradeshangalil namukku endine kaanam ee parayna algae kaanam. And some are symbiotic. Chilathu endana symbiotic living aanu. Appa algae fungi koodi cherna jeevikkuna lichens ne kuricha nammal padichu. They are symbiotic algae. And some others are symbiotic in animals. Appo sloth bear inde chitra vada koduthittund. Aa sloth bear inde mele namukku chila algae valarunnu kaana. Appo itharathilulla chila symbiotic algae namukku kaana. Next reproduction in algae. Appo algae ile reproduction engane nadakkunnu. The reproduction may be vegetative reproduction or asexual reproduction or sexual reproduction. Vegetative reproduction, asexual reproduction, sexual reproduction. Vegetative reproduction is a filament, an algal filament. That is മുറിഞ്ഞു പോവാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ മുറിഞ്ഞു പോയാൽ അല്ലേ പുതിയ പീസസ് ഇങ്ങനെ മുറിഞ്ഞു ഉണ്ടാകുന്ന പീസസ് അത് പുതിയൊരു ആൽഗേ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഫംഗൈലൊക്കെ നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള ഒരു റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ഇതിനെ വെജിറ്റേറ്റീവ് ബോഡിയാണ് അല്ലേ ഇങ്ങനെ ഫ്രാഗ്മെന്റേഷൻ നടന്നിട്ട് പുതിയൊരു ആൽഗേ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് ടൈപ്പ് ദാറ്റ് ഈസ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഇവിടെ വിവിധ തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഫ്ലജലേറ്റഡ് സ്പോർസ് ഉണ്ട്, ഫ്ലജൽ ഇല്ലാത്ത സ്പോർസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് അസെക്ഷ്വൽ സ്പോർസ് ആണ്. ഈ അസെക്ഷ്വൽ സ്പോർസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഒരു പുതിയ ആൽഗി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ ഗാമറ്റിക് ഫ്യൂഷൻ ആണ് നടക്കുന്നത് അല്ലേ. രണ്ട് ഗാമറ്റ് സെൽസ് അല്ലേ ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. ഇങ്ങനെ സൈഗോട്ട് ഉണ്ടായിട്ട് പിന്നീട് അത് ഡിവൈഡ് ചെയ്ത് പുതിയ ആൽഗേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റീപ്രൊഡക്ഷൻ ആണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അപ്പം ഇങ്ങനെ മൂന്ന് ടൈപ്പ് റീപ്രൊഡക്ഷനും നമുക്ക് ഏതിൽ കാണാം, ആൽഗേയിൽ കാണാം. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ആൽഗേ. അപ്പൊ ആൽഗയിലുള്ള സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു നോക്കാം. ദ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ദ യൂണിയൻ ഓഫ് ഗാമറ്റ്സ്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു ഗാമറ്റിക് യൂണിയൻ ആണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. രണ്ട് ഗാമറ്റ് സെൽസ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഈ ഗാമറ്റിക് ഫ്യൂഷൻ മൂന്ന് രീതിയിലാകാം. ഒന്ന് ഐസോഗമി, രണ്ട് അനൈസോഗമി, മൂന്ന് ഊഗമി. അപ്പോൾ ത്രീ ടൈപ്സ് ഓഫ് ഗാമറ്റിക് ഫ്യൂഷൻ ആർ ഫൗണ്ട് ഇൻ ആൽഗേ. അപ്പോൾ ഈ മൂന്ന് ഫ്യൂഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ഐസോഗമി? ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് സിമിലർ ഗാമറ്റ്സ്. ഒരേപോലെയുള്ള മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗാമറ്റ് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഐസോഗമി എന്നാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ദറ്റ് ഈസ് അനൈസോഗമി. ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ ഗാമറ്റ്സ് അല്ലേ. വ്യത്യസ്തങ്ങളായ മോർഫോളജിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ഗാമറ്റ് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അനൈസോഗമി എന്ന് പറയാം. ആൻഡ് ദ തേർഡ് വൺ ദറ്റ് ഈസ് ഊഗമി. അപ്പം ഇവിടെ ലാർജ് ഫീമെയിൽ നോൺ മോട്ടൈൽ ഗാമറ്റ് ഒരു സ്മോളർ മോട്ടൈൽ ഗാമറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഗാമറ്റിക് ഫ്യൂഷനെയാണ് ഊഗമി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഐസോഗമി, അനൈസോഗമി, ഊഗമിയും ഈ ചിത്രത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സിമിലർ ഗാമറ്റ്സ്, ഇവിടെ രണ്ടും മോട്ടൈലാണ്. ചിലപ്പോഴത് നോൺ മോട്ടൈൽ ആവാം, പക്ഷെ രണ്ടും എന്തായിരിക്കും, സിമിലർ ഗാമറ്റ്സ് ആയിരിക്കും, ഒരേപോലെയുള്ള ഗാമറ്റ്സ് ആയിരിക്കും. അത് ഫ്യൂസ് ചെയ്ത് അല്ലേ എന്ന് നടക്കുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദിസ് ഈസ്
ഐസോഗെനി അപ്പൊ ഫ്യൂഷൻ ഓഫ് സിമിലർ ഗാമറ്റ്സ് ആണ്. ഇവിടെ രണ്ട് ഡിസിമിലർ ഗാമറ്റ്സ് ആണ് അല്ലെ, ഒരേപോലെയുള്ള ഗാമറ്റ്സ് അല്ല. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ലാർജ് വണ്ണും അല്ലെ ഒരു സ്മോളർ വണ്ണും ആണ്. അപ്പൊ ഇത്തരത്തില് ഡിഫറെന്റ് സൈസിലൊക്കെയുള്ള ഗാമറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അനൈസോഗമി എന്ന് പറയാം. ഇനി ഊഗമിയിൽ അല്ലെ ഒരു സ്മോളർ മോട്ടൈൽ ഗാമറ്റ്, അത് മെയിൽ ഗാമറ്റ് ആയിരിക്കും. അപ്പോ ഒരു സ്മോളർ മോട്ടൈൽ മെയിൽ ഗാമറ്റ് ഒരു ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമറ്റുമായിട്ട് അല്ലെ ഫ്യൂസ് ചെയ്യുന്നു. ഇത് ഫീമെയിൽ ഗാമറ്റ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ഫ്യൂഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിനെ ഊഗമി എന്നുമാണ് പറയുന്നത്. നെക്സ്റ്റ് യൂസസ് ഓഫ് ആൽഗി. അപ്പോൾ ആൽഗിയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ദ 50% ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ എർത്ത് ഈസ് ബൈ ആൽഗി. അപ്പോൾ ആൽഗി ഫോട്ടോസിന്തസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് 50%ഓളം അല്ലെ 50% കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എർത്തിൽ നടത്തുന്നത് ഈ പറയുന്ന ആൽഗി വഴിയാണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കുറയ്ക്കാൻ ആൽഗി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൽഗി ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ആൽഗി പ്രൊവൈഡ് ഫുഡ് ഫോർ അക്വാട്ടിക് ആനിമൽസ് അല്ലെ. ആൽഗി ഒരു പ്രധാന പ്രൊഡ്യൂസറാണ്. അത് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് പല അക്വാട്ടിക് ആനിമൽസിനും അല്ലെ പ്രയോജനപ്പെടുന്നുണ്ട്. ഇനി സം ആൽഗി ആർ എഡിബിൾ. ചില ആൽഗി അല്ലെ ഹ്യൂമൻ ബീയിങ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചൈന പോലുള്ള ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ വളരെ കൂടുതലായിട്ട് ഈ ആൽഗി ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ചില ആൽഗിക്ക് എക്സാമ്പിൾസ് ആണ് ഒന്ന് പോർഫൈറ, രണ്ട് ലാമിനേരിയ, മൂന്ന് സർഗാസ്. ദെൻ അഗാർ ഈസ് എ കൊമേഴ്സ്യൽ പ്രോഡക്റ്റ് ഒബ്ടെയിൻഡ് ഫ്രം ആൽഗി. അപ്പൊ ആൽഗിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കൊമേഴ്സ്യൽ പ്രോഡക്റ്റ് ആണ് അഗാർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഇതിനെ അഗാർ അഗാർ എന്നും പറയാറുണ്ട്. ഇത് ഐസ്ക്രീം അതുപോലെ തന്നെ മറ്റ് പല ഫുഡ് ഐറ്റംസും ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ജെല്ലൈക്ക സബ്സ്റ്റൻസ് ആണ്. കൂടാതെ മൈക്രോബിയൽ കൾച്ചറിന് ബാക്ടീരിയ ഒക്കെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ലാബിലൊക്കെ കൾച്ചർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ മീഡിയം ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ഈ അഗാറ യൂസ് ചെയ്യാറുണ്ട്. ഇനി മറ്റ് രണ്ട് പ്രോഡക്ട്സ് ആണ് ആൽജിൻ അതുപോലെ തന്നെ കരാഗിൻ. ഈ രണ്ട് പ്രോഡക്ട്സും ആൽഗയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആൽജിൻ ബ്രൗൺ ആൽഗയിൽ നിന്ന് ലഭിക്കുന്നു, കരാഗിൻ റെഡ് ആൽഗയിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ആൽജിനും കരാഗീനും ഇതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനും യൂസ് ചെയ്യാറുണ്ട്. ഇനി ഫുഡ് സപ്ലിമെന്റ് ആയിട്ടും ചില ആൽഗി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ക്ലോറെല്ല, അതുപോലെ തന്നെ സ്പൈറില്ല. ഇതൊന്ന് പ്രോട്ടീൻ റിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് സ്പേസ് ട്രാവലേഴ്സ് അടക്കം യൂസ് ചെയ്യുന്നുണ്ട്. So these are some importance of algae. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആൻജിയോസ്പേംസിലെ ചില ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ആൽഗിയുടെ ചില ജനറൽ ഫീച്ചേഴ്സും പഠിച്ചു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.